ഓക്കെ മക്കളെ, നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ചാപ്റ്റർ 14, സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ നേരത്തെ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഡേറ്റ ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ ഡേറ്റാസ് കളക്ട് ചെയ്ത് അതിന്റെ ബേസിസിൽ നമ്മൾ ഒരു കൺക്ലൂഷൻസ് എത്താൻ വേണ്ടി. ഇപ്പം ഇപ്പം നമ്മൾ പല പല കാര്യങ്ങളിൽ ന്യൂസിലൊക്കെ കേട്ടില്ലേ, കഴിഞ്ഞ നേരത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ആവാനാണ് സാധ്യത. അങ്ങനെ എന്ന് വെച്ചാൽ കുറെ ഡേറ്റാസിന്റെ ബേസിസിൽ കുറെ കൺക്ലൂഷൻസ് പറയുന്നു. ഇപ്പോ ഇപ്പൊ നിങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ മാർഗുകൾ, മാർഗിന്റെ ബേസിൽ കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം അവന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെ കഴിഞ്ഞ ടൈമിലെല്ലാം എക്സാമിന് ഫുൾ മാർക്ക് ആയിരുന്നു. അപ്പൊ ഇത്തവണയും മിക്കവാറും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ അവന് ഫുൾ മാർക്ക് ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താ ഡേറ്റ കളക്ഷന്റെ ബേസിസിൽ പറയുന്നു. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഡേറ്റകളുണ്ട്. നമ്മളിപ്പോ ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞില്ലേ, രണ്ട് ടൈപ്പ് ഡേറ്റകളുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രൈമറി ഡേറ്റ. ഏതാണ് പ്രൈമറി ഡേറ്റ? രണ്ടാമത്തത് സെക്കൻഡറി ഡേറ്റ. ഏതൊക്കെയാണ് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും? പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡേറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അത് പ്രൈമറി ഡേറ്റ. മനസ്സിലായോ? ഇപ്പോ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ, നമ്മളായിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്ന കാര്യമല്ലേ. പക്ഷേ ഇപ്പോ കഴിഞ്ഞ 30 കൊല്ലം പെയ്ത മഴ എന്താ, നമ്മൾ ഗൂഗിളിൽ നോക്കി എടുക്കും അല്ലേ. അന്നേരം എന്താ, അത് സെക്കൻഡറി ഡേറ്റയോ? ആരോ ഇപ്പോഴോ ചെയ്തു വെച്ചിരുന്ന ഡേറ്റാസ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരാള്, ഒരു ഇൻവെസ്റ്റിഗേറ്റർ. നമ്മളിപ്പോ നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്. നമുക്ക് എന്തിനെ കുറിച്ചാണോ ആവശ്യമുള്ളത് അതിനെ കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി അയാള് തന്നെ എന്ത് എനിക്കത് വേണോ എന്നുള്ളൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവിന്റെ ബേസിസിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റനെ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നു. ഇനി എന്താണ്, ഓൾറെഡി എവിടെയോ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റാസ് യൂസ് ചെയ്താൽ അതിനെ എന്ത് പറയുന്നു, ആ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോ നമുക്ക് ആദ്യം അതിന്റെ ബേസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോൺസെപ്റ്റ് പഠിക്കാം. ഡേ ക്വസ്റ്റ്യൻ ഉണ്ടോ മക്കളെ? നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസ് ആണ്. ഗിവ് 5 എക്സാമ്പിൾ ഓഫ് ഡേറ്റ ദാറ്റ് യു ക്യാൻ കളക്ട് ഫ്രം യുവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ഏതൊക്കെയാണ്? ആ മാർക്ക് വേണ്ട, ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് അല്ലേ, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ, അത് ഡേ ടു ഡേ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഓക്കെ. ഹൈറ്റ് ഓഫ് എന്താണ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്, അതൊരു ഡേറ്റയാണ് അല്ലേ. ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. അടുത്തൊരു ഡേറ്റ പറ നമ്മുടെ വീട്ടിലൊരു 10 മാസമായിട്ട് വന്ന കറണ്ട് ബില്ല് അല്ലേ, അല്ലെ ഇലക്ട്രിസിറ്റി ബിൽ, ഇലക്ട്രിസിറ്റി ബിൽസ്, അതിന്റെ കളക്ഷൻ എന്താ, കളക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ ഇൻ യുവർ ഹൗസ് ഇൻ യുവർ ഹോം. വേറെന്ത് പറയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫില് വേറെ ബിൽ ഓഫ് വാട്ടർ അല്ലേ, വാട്ടർ കൺസംപ്ഷന്റെ ബില്ല് വരാം. പിന്നെന്താണ് ഡെയിലി എക്സ്പെൻഡിച്ചർ ഓഫ് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് ഒന്നുകൂടെ. അതെല്ലാം ഒരു ഒരു കളക്ഷൻ അല്ലേ, കുറെ ഡേറ്റാസ് അല്ലേ മക്കളെ. ഡേറ്റാസിന്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവർ ചോദിച്ചു കുറച്ച് ഡേറ്റാസ് പറയാന്. അപ്പൊ എന്ത് പറയാം, ഡെയിലി എക്സ്പെൻഡിച്ചർ പറഞ്ഞൂടെ, പറയാം. പിന്നെന്താ പറയാം, മാർക്സ് ഒപ്റ്റൈൻഡ്, മാർക്സ് ഒപ്റ്റൈൻഡ് ബൈ സ്റ്റുഡൻസ് ഇൻ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സബ്ജക്ട് പറയുക. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കുറെ ഡേറ്റാസിന്റെ കളക്ഷൻ ആണ് അല്ലേ. ഇതൊക്കെ കുറെ ഡേറ്റാസിന്റെ കളക്ഷൻ ആണ്. ഇനി എന്താണ്, നമ്മളിപ്പം വോട്ട് കഴിഞ്ഞാണ് അല്ലേ. അപ്പോ എന്താണ് പോൾഡ് വോട്ട് അല്ലേ, നമ്മൾ പോൾ ചെയ്ത വോട്ട് എന്നൊക്കെ പറയത്തില്ലേ, അത്
വോട്ട് ചെയ്തത്. അപ്പൊ ഓരോ 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 പോളിംഗ് ബൂത്തില് ഇപ്പൊ എ ബി സി എന്ന് പറയുന്ന മൂന്ന് ബൂത്തുകളുണ്ട്. വേണ്ട, എ എന്ന് പറയുന്ന ഒരു ബൂത്ത് അല്ലേ വേണ്ട. നിങ്ങള് നമ്മുടെ പുന്നപ്പുറ, പുന്നപ്പുറ എന്ന് പറയുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്തില് കഴിഞ്ഞ ഒരു 50 ഇയേഴ്സില് നടന്ന വോട്ടിംഗ് റേറ്റ്, വോട്ടിംഗ് പെർസെൻറ്റേജ്. അപ്പോൾ ഈ വർഷം നടന്ന പെർസെൻറ്റേജ് ഒരു 73.91 ആണെന്ന് വിചാരിക്കുക. അതിന് മുന്നേ 55 വർഷം നടന്നതൊരു 81.30 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ലാസ്റ്റ് ഒരു 50 ഇയേഴ്സിലെ പോൾഡ് വോട്ട്, അതെല്ലാം എന്താണ്? ഡേറ്റാസ് ആണ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഡേറ്റാസ് ആണ്. അപ്പോൾ ഡേറ്റാസ് എഴുതാൻ പറഞ്ഞ് എഴുതാമല്ലോ. ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് അത് ഡേറ്റയാണ്, വെയിറ്റ് ഡേറ്റയാണ്, സ്പെസിഫിക് സബ്ജക്റ്റ് ഡേറ്റ, മാർക്ക്, ഇലക്ട്രിസിറ്റി, ഒരു ഒരു 10 കൊല്ലത്തെ ഇലക്ട്രിസിറ്റി ബില്ല്, വീട്ടിലെ എന്താണ് എല്ലാ മാസത്തെയും എക്സ്പെൻഡിച്ചർ, പിന്നെന്താണ് കേബിൾ ചാർജ്, അതെല്ലാം ഡേറ്റാസ് ആണ് അല്ലേ. ഒരു കൊല്ലം പെയ്ത മഴയുടെ അല്ലേ റെയിൻഫോൾ റേറ്റ്, അതെല്ലാം ഡേറ്റയാണ് അല്ലേ. ഈ റെയിൻഫോളിൻ്റെ റേറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ ഉള്ളതിൻ്റെ ബേസിസിലാണ് അവർ പറയുന്നത്. ആ 2018 ഇത്ര ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു, അല്ലെ ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു, 2019 ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു, അതെല്ലാം എവിടെ ഉണ്ട്? അതൊക്കെ എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ആ അവർ പറഞ്ഞു ക്ലാസിഫൈ ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രൈമറി സെക്കൻഡറി ആക്കാനാണ് അവർ പറഞ്ഞത്. നമ്മളവിടെ കുറച്ചേ പറഞ്ഞുള്ളൂ അല്ലേ. നമുക്ക് വേറെ നോക്കാം. മക്കൾ പറ, കുറെ പ്രൈമറി പ്രൈമറി ഡേറ്റാസും സെക്കൻഡറി ഡേറ്റാസും പറ. പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുക, നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതെല്ലാം എന്താണ്? പ്രൈമറി ഡേറ്റയാണ്. പക്ഷേ വേറെ ആരോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, പണ്ടത്തെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്തെടുക്കുന്ന ഡേറ്റാസ് ഒക്കെ എന്താണ്? സെക്കൻഡറി ഡേറ്റയാണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രൈമറി ഡേറ്റ? നമ്മള് എന്താണ് ഡെയിലി എക്സ്പെൻഡിച്ചർ വീട്ടിലെ പറഞ്ഞില്ലേ. അതെവിടെയെങ്കിലും ഗൂഗിളിൽ വല്ലതും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഡെയിലി എക്സ്പെൻഡിച്ചർ നമ്മള് മനസ്സിലാക്കി നമ്മൾ കുറെ നാള് മെനക്കെട്ടിരുന്ന് എടുക്കുന്നതാണ് അല്ലേ. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുന്നതല്ല, അത് ഒരു സ്പെസിഫിക് ആയിട്ട് എവിടെയെങ്കിലും വെച്ചേക്കുന്നതല്ല. നമ്മുടെ വീട്ടില് നമുക്ക് നമ്മള് അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കണതാ. ഇനി എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല്? ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുമോ? കിട്ടുമോ? ഇല്ല, ഗൂഗിളിൽ നോക്കിയൊന്നും കിട്ടത്തില്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാം കൂടെ പെറുക്കി എടുത്ത് വെച്ച് നോക്കിയാലും മനസ്സിലാകും. അപ്പൊ എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ വാട്ടർ ബില്ല്, ഹൈറ്റ് ഓഫ് ഹൈറ്റ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് എടുത്തത് ക്ലാസ്സിലെ കുട്ടികളുടെ എടുക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാം ഗൂഗിളിൽ കിടക്കുവാണോ? അല്ല, നമ്മുടെ കൂടിയെന്നാ നമ്മുടെ ചോദ്യം കേതല്ല വെബ് പേജിൽ ഉണ്ടാവും. പിന്നെന്താണ് മാർക്ക് ഓഫ് മാർക്ക്, ഇതെല്ലാം പ്രൈമറിയാണ്. അപ്പൊ സെക്കൻഡറിയിലൊന്നും വരില്ലേ? സെക്കൻഡറിയിൽ വരും. എന്താണ് ഇലക്ഷന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ വരത്തില്ലേ? അപ്പൊ എന്താണ് പോൾഡ് വോട്ടുകൾ വരും, അതവിടെ അന്വേഷിക്കിടപ്പുണ്ട്. പുന്നപ്ര പഞ്ചായത്തിൽ കഴിഞ്ഞ കൊല്ലം ഇത്ര പെർസെൻറ്റേജ് വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നു, ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം 0.02% വോട്ടിംഗ് റേറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. എന്താ കഴിഞ്ഞ കൊല്ലത്തേക്ക് അവരുടെ ഉണ്ട്, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും. പിന്നെ റെയിൻഫോൾ റേറ്റ്, കഴിഞ്ഞ കൊല്ലം എത്ര മഴ പെയ്തു, എത്ര മില്ലിമീറ്റർ മഴ പെയ്തു, അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് എവിടെ ഉണ്ട്? ആ ഗൂഗിളിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് അവൈലബിൾ ആയാൽ അത് സെക്കൻഡറി ഡേറ്റയാ. അതിന്റെ മീനിങ് എന്താ? വേറെ ആരോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ ചുമ്മാ അത് നോക്കി മനസ്സിലാക്കി എടുക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോടോ കുഞ്ഞുങ്ങളെ? അപ്പൊ പ്രൈമറി ഡേറ്റ എന്താണ്, സെക്കൻഡറി ഡേറ്റ എന്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇനിയും കൂടുതൽ കൂടുതൽ പ്രൈമറി ഡേറ്റാസും സെക്കൻഡറി ഡേറ്റാസും, പ്രൈമറി ഡേറ്റാസും നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. ഒരുപാട് ഒരുപാട് പ്രൈമറി ഡേറ്റാസ് ഉണ്ട്. എന്തൊക്കെ? ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, വീട്ടിലെ ചെലവ്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, പിന്നെന്താണ് അങ്ങനെ 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 ഇഷ്ടം മാതിരി. അല്ലെങ്കിൽ നമ്മുടെ ഓരോ സബ്ജക്ട്സിന് നിങ്ങൾ യൂസ് ചെയ്ത 8ാം ക്ലാസ്സിൽ മാത്സിന് യൂസ് ചെയ്ത ബുക്കുകളുടെ എണ്ണം, 9ൽ യൂസ് ചെയ്തത്, 10ൽ യൂസ് ചെയ്തത്, അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച ബുക്കുകളുടെ എണ്ണം അതെല്ലാം. ഓക്കെ, സെക്കൻഡറി ആയിട്ട് എന്തൊക്കെ വരും? ആ വോട്ട് ചെയ്തതിൻ്റെ അത് സെക്കൻഡറി, കാര്യം ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. റെയിൻഫോള് അത് സെക്കൻഡറിയാണ്. പിന്നെന്താ പറയാം, ആ ഓരോ മാസത്തെയും ചൂടില്ലേ ടെമ്പറേച്ചർ,
അതെല്ലാം അതൊക്കെ ഗൂഗിളിൽ ഉണ്ട് അല്ലെ, ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം സെക്കൻഡറി ആണെന്ന് മക്കളങ്ങ് മനസ്സിലാക്കി വെക്ക. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡറിക്ക് വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈമറിക്ക് എന്താണ് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം, അത് പ്രൈമറിയാ. ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ളത്, എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ളത്, ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ളത്, വീട്ടിലെ ടെലിഫോൺ ബില്ല്, അതെല്ലാം എന്താണ് പ്രൈമറിയാണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോ സെക്കൻഡറി നമ്മുടെ സി ബി എസ് ഇ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ എടുക്കുകയാണെന്ന് വെച്ചോ, സി ബി എസ് ഇ അവിടെ മൊത്തം എത്ര ടീച്ചേഴ്സ് ഉണ്ട്, മൊത്തം എത്ര ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. അത് 2018 എത്ര ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, 19 എത്ര ഉണ്ടായിരുന്നു, അതെല്ലാം എന്താണ് അതൊക്കെ അവർ ഓൾറെഡി സ്റ്റോർ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്, അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ഈ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത് അഥവാ ആരെങ്കിലും സ്റ്റോർ ചെയ്തൊക്കെ എന്താണ് സെക്കൻഡറി ആണ്. ഓക്കേ,